അടുത്തതായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ചോദ്യം, വസ്ത്രം നിര്യാണിക്ക് താഴെ വരാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്, അഹങ്കാരം ഇല്ലെങ്കിലോ എന്നുള്ളതാണ് ചോദ്യം. വസ്ത്രം നിര്യാണിക്ക് താഴെ ധരിക്കുന്നവരെ സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് അഹങ്കാരികളാണ് എന്നുള്ളതാണ്. എന്നാൽ അഹങ്കാരത്തിന്റെ ഒരു ചിന്തയില്ലാതെ, അഹങ്കാര ഒരു സ്വഭാവത്തോടുകൂടിയല്ലാതെ വസ്ത്രം നിര്യാണിക്ക് താഴെ ധരിച്ചാൽ എന്താണ് അത്തരത്തിലുള്ള വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ ഒരു മുസ്ലിമിന്റെ നിലപാട് എന്നുള്ളതാണ്. അതിന് മറുപടി നൽകുന്നത് മുനീർ നജാത്തി. വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം, ഇന്ന് പർദ്ദ ധരിക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില മോഡൽ പർദ്ദകളെ സംബന്ധിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇൻഷാല്ലാ ഈ മറുപടിയിൽ ഉൾക്കൊള്ളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി എന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വസ്ത്രത്തിന്റെ ഈ ചോദ്യമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ആരെയാണ് റോൾ മോഡലായി സ്വീകരിച്ചത്? നമ്മുടെ റോൾ മോഡൽ ആരാന്ന് ചോദിച്ചാൽ ക്രിക്കറ്റ് താരം, ഫുട്ബോൾ താരം, സിനിമാ താരങ്ങൾ, മമ്മൂട്ടി, മോഹൻലാല്, ദുൽഖർ സൽമാന്, ഇവരൊക്കെയാണ് പലപ്പോഴും ഇന്ന് റോൾ മോഡലായി വരുന്നത്. പക്ഷെ നമ്മൾ ആരെയാണ് റോൾ മോഡൽ ആക്കേണ്ടത്? നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടയാളുകളെ, നമ്മൾ പിൻപറ്റേണ്ട ആളുകളെ നമ്മൾ കൃത്യമായി പിൻപറ്റിയാൽ ഈ ചോദ്യം എന്തല്ല നമ്മൾ ചോദിക്കൂല. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇപ്പോ സിനിമാ താരങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. ചില ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ? സിനിമാ താരങ്ങൾ ചെയ്യുന്നതൊക്കെ പലരും ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടില് ദുൽഖർ സൽമാൻ താടി വെച്ചപ്പോ എല്ലാരും താടി വെച്ചു. സിനിമയിലെ ഒരു നടൻ താടി വെച്ചാൽ നമ്മളൊക്കെ താടി വെക്കണം. അപ്പൊ നമ്മൾ പിൻപറ്റുന്നത് ദുൽഖർ സൽമാനെയാണ്, സിനിമാ നടന്മാരെയാണ്. അല്ലാണ്ട് റസൂല് താടി വെക്കാൻ പറഞ്ഞപ്പോ നമ്മൾ ആരും താടി വെക്കണില്ല. അപ്പൊ ഈ ഒരു വ്യത്യാസം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നാം റോൾ മോഡലായി സ്വീകരിക്കേണ്ടത് ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂലിനെയാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നല്ല മാതൃക കാണിച്ച വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ചില വിഷയങ്ങളെയും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഈ റോൾ മോഡലുകളായി സ്വീകരിച്ച നടീനടന്മാരുടെ ജീവിത ശൈലിയും എന്നെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ രണ്ടും വ്യത്യാസമായി നമുക്ക് വേറിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഒന്നാമതായി നമ്മുടെ നാട്ടിൽ ചില ആളുകൾ വർത്താനം പറയുമ്പോ പോലും ഡയലോഗ് ആരെ പോലെ, അത് സിനിമാ നടന്മാര് പറഞ്ഞ പോലെ. നിങ്ങളെ ചോക്കി ഒരു സിനിമയിൽ മമ്മൂട്ടി ഒരു ഡയലോഗ് പറയാ, ആ ഡയലോഗ് മമ്മൂട്ടി പറയുന്ന സമയത്ത് ആ ഡയലോഗ് പറയുമ്പോ സിനിമയിൽ അദ്ദേഹം ഇങ്ങനെ പഠിച്ച് പഠിച്ചിട്ടാ പറയണേ. ആ പഠിച്ച് പറയുമ്പോ തെറ്റിക്കഴിഞ്ഞാൽ ഉടൻ അവിടുന്ന് പറയും കട്ട്, അത് കട്ട് ചെയ്ത് എന്നിട്ട് രണ്ടാമത് പറയണം, ശരിയായിട്ടുള്ള വീണ്ടും കട്ട് ചെയ്ത് എന്നിട്ട് വീണ്ടും പറയണം. അപ്പൊ അവരെ നമ്മൾ റോൾ മോഡൽ ആക്കിയതുകൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിന്റെ ചില ഡയലോഗുകൾ ഉണ്ട്. നോക്കി നിങ്ങൾ ഉദാഹരണത്തിന്, ഇർഹമു മൻ ഫിൽ അർദി ഇർഹമുക്കും മൻ ഫിസ്സമ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ. ഇതിന് തുല്യമായ ഒരു ഡയലോഗ് ലോകത്ത് വേറെ എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചുണ്ടെന്നവൻ എന്നിൽ പെട്ടവനല്ല, ഇതിന് തുല്യമായ ഒരു ഡയലോഗ് വേറെ എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രവാചകനും ആ പ്രവാചകനെ പിൻപറ്റിയ ഒരു സമൂഹവും സ്വഹാബാക്കളും നമ്മുടെ മുന്നിലുണ്ട്. അവരെ നമ്മൾ റോൾ മോഡലായി സ്വീകരിക്കുക. അവർ പഠിപ്പിച്ചത് എന്താണ് വസ്ത്രത്തിന്റെ വിഷയത്തിൽ? നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ചാൽ അഹങ്കാരമില്ലെങ്കിലോ എന്നതാണ് ചോദ്യം. സ്വാഭാവികമായും നിര്യാണിക്ക് താഴെ ഒരാൾ വസ്ത്രം വലിച്ചിഴക്കുന്നതിലൂടെ അയാളിലേക്ക് ഹറാമ അല്ലെങ്കിൽ അഹങ്കാരം കടന്നു വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, ഒറ്റ സ്വഹാബത്തും റസൂലിനോട് അങ്ങനെ ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചിട്ടില്ല, നബിയെ ഞങ്ങൾ നെര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നത്, ഞങ്ങള് നെര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നുണ്ട്, അത് ഞങ്ങൾ അഹങ്കാരത്തിന്റെ ചിന്തയിലൊന്നും അല്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹങ്കാരത്തിൽ നിന്ന് മുക്തരാകാനുള്ള ഒരു മാർഗം കൂടിയാണ് നിര്യാണിക്ക് മുകളിലേക്ക് വസ്ത്രം കയറ്റി കൊടുക്കുക. അങ്ങനെ ആരെങ്കിലും നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ചാൽ അവന്റെ സ്ഥാനം ഫിന്നാർ, അവൻ നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ശരീരത്തിൽ കുത്തേറ്റിട്ട് കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ഒരാൾ വന്നു, ഒരു ചെറുപ്പക്കാരൻ വന്നു. അദ്ദേഹം വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമറിനെ കണ്ട് സംസാരിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ പിന്നെ വസ്ത്രം നിര്യാണിക്ക് താഴെ ആണുള്ളത്, അതുകൊണ്ട് ഇർഫ ഇസാറ, നീ കയറ്റിവിടുക്ക്, നിന്റെ വസ്ത്രം നീ കയറ്റി കൊടുക്ക. ഒരു രോഗിയായി കിടക്കുമ്പോ പോലും ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കാണാൻ വന്ന തന്റെ സുഹൃത്തിനോട് ഇങ്ങനൊരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം അതിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പെൺകുട്ടികളുടെ വിഷയത്തിലും ഇതേപോലെ തന്നെ. സഹോദരന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മുടി മോഡലായി വെട്ടുന്നു എന്തേ അങ്ങനെ, അത് സിനിമാ നടന്മാര് സ്വീകരിച്ച പോലെ അല്ല. നമ്മൾ സ്വീകരിക്കേണ്ടത് റസൂൽ എങ്ങനെ പഠിപ്പിച്ചു, സ്വഹാബത്ത് എങ്ങനെ മുടിവെട്ടി, ഹബീബ് എങ്ങനെ മുടിവെട്ടാൻ പറഞ്ഞു, അങ്ങനെ ഒരു മാന്യതയുള്ള ശൈലിയും ഒരു മാന്യതയുള്ള വസ്ത്രധാരണവുമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പെൺകുട്ടികളും ശ്രദ്ധിക്കേണ്ട വിഷയം, ഇസ്ലാമിന്റെ വേഷം എന്ന് പറഞ്ഞാൽ ജിൽബാബ്, ശരീരം ഒന്നാകെ മൂടുന്ന വസ്ത്രത്തിനാണ് ജിൽബാബ് എന്ന് പറയാം. ഈ ജിൽബാബ് ധരിക്കാനാണ് ദീനുൽ ഇസ്ലാം നമ്മളോട് പറഞ്ഞത്. ഇത് പറയുമ്പോ ചില ആളുകൾ വിചാരിക്കും പെണ്ണിനെ പൂട്ടി വെക്കണോ, പെണ്ണിന്റെ ശരീരം എന്നുള്ളത് പുരുഷന്മാരുടെ കണ്ണുകളെ മഞ്ഞളിപ്പിക്കുന്ന രൂപത്തിൽ വസ്ത്രം വലിച്ച് ഇഴച്ച് നടക്കാനുള്ളതല്ല, അത് തന്റെ ഭർത്താവിന് മാത്രം കാണിച്ചു കൊടുക്കേണ്ട ഒരു സ്വകാര്യതയുള്ള സ്വത്താണ്, ഒരു സ്വർണമാണ് പെണ്ണിന്റെ ശരീരം. നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു സ്വർണ്ണാഭരണം വീട്ടിൽ എവിടെ സൂക്ഷിക്കുക, അത് അലമാരന്റെ ഉള്ളിലാ, എന്തേ ആരും കാണാതിരിക്കാൻ ആരും എടുക്കാതിരിക്കാൻ. അപ്പൊ സ്വർണത്തിന് നമ്മൾ എന്ത് സ്ഥാനം കൊടുക്കണോ ആ സ്ഥാനത്താണ് ഇന്ന് പെണ്ണിന്റെ ശരീരത്തിന് കൊടുക്കുന്നത് ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് സുരക്ഷിതത്വമാണ് പെണ്ണിന്റെ ശരീരത്തിന് നൽകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വസ്ത്രധാരണം മാന്യമായി സ്വീകരിക്കുക. നിസാഉൻ ഖാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാതുൻ റുഊസഹുന്ന കഅസ്രിബത്തിൽ ബുഖ്തിൽ മായിലാ ലാ യദ്ഖുൽന ജന്നത വലാ യജിദുന റീഹഹ. പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ചില പെണ്ണുങ്ങളുണ്ട്, റസൂലുള്ള പറയാണ് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് വസ്ത്രം ധരിക്കാത്തവരെ പോലെ, വസ്ത്രം ധരിച്ചിട്ടുണ്ട് വസ്ത്രം ധരിക്കാത്തവരെ പോലെ. ശരീരത്തിന്റെ നഗ്നതകളെ ഇളക്കി നടക്കുന്ന പെണ്ണ്, മുടി ഇങ്ങനെ ഉയർത്തിക്കെട്ടിയിട്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ ഇളക്കുന്നത് പോലെ, ഒട്ടകം ഇളക്കി നടക്കുന്നത് പോലെ ശരീരത്തിന്റെ വടിവുകളെ ഇളക്കി നടക്കുന്ന പെണ്ണ്, ലാ യദ്ഖുൽന ജന്ന, അവൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാവില്ല. വലാ യജിദുന റീഹഹ, അതിന്റെ പരിമളം പോലും ആ പെണ്ണിന് കിട്ടൂല എന്ന് ഹദീസുൽ റസൂലുള്ള പറഞ്ഞു. ഇനി ഈ വസ്ത്രം ധരിച്ചിട്ടും വസ്ത്രം ധരിക്കാത്തവരെ പോലെ എന്ന് പറഞ്ഞ ഈ വസ്ത്രമേതാ, നാല് രൂപത്തിലുള്ള വസ്ത്രമാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. സഹോദരിമാർ ശരിക്ക് ശ്രദ്ധിക്കണം, ഏതാണ് ഈ നാല് രൂപത്തിലുള്ള വസ്ത്രം? ഒന്ന്, ശരീരത്തിനോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഇടുങ്ങിയ വസ്ത്രം, ടൈറ്റുള്ള വസ്ത്രം ഹറാമാണ്, അത് പുരുഷന്മാരും ധരിക്കരുത്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തേത്, പെണ്ണിന്റെ അർദ്ധനഗ്നമായ വസ്ത്രം, പകുതി പുറത്ത് കാണിച്ച് പകുതി മറയുന്ന രൂപത്തിലുള്ള വസ്ത്രം നിഷിദ്ധമായ വസ്ത്രമാണ്, ധരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഓപ്പൺ ചുരിദാരകൾ, സാരി ഉടുക്കുമ്പോൾ വയറിന്റെ ഭാഗങ്ങൾ പൊക്കളിന്റെ ഭാഗങ്ങളൊക്കെ പുറത്ത് കാണിച്ചുകൊണ്ടുള്ള ശൈലി നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്, അതൊന്നും ഇസ്ലാമിന്റെ വേഷമല്ല. അതേപോലെ തന്നെ നേരിയ തുണി കൊണ്ട് അതിങ്ങനെ വസ്ത്രം മുഴുവൻ മറച്ചിട്ടുണ്ടെങ്കിലും തുണി നേരിയ തുണിയാണ്, അതിങ്ങനെ ഉള്ളിൽ മുഴുവൻ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രമാണെങ്കിൽ നേരിയ തുണിയുള്ള വസ്ത്രവും ഹറാമായ വസ്ത്രമാണ്. നാലാമത്തെ ശൈലി ഏതാ? നാലാമത്തെ വസ്ത്രം ഹബീബിന്റെ ഹദീസുകളെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ച നാലാമത്തെ വസ്ത്രത്തിന്റെ ശൈലി ശ്രദ്ധിക്കേണ്ടത്, ശരീരത്തിൽ പെണ്ണിന്റെ അലങ്കാരത്തെ എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള അലങ്കാരങ്ങൾ നിറഞ്ഞ വസ്ത്രം. അതായത് ശരീരത്തിന്റെ വസ്ത്രത്തിൽ പർദ്ദയാണെങ്കിലും പർദ്ദന്റെ മുന്നിൽ ഇങ്ങനെ കുറെ ഡെക്കറേഷനുകളൊക്കെ തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ള, കുറെ പൂക്കളൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള രൂപത്തിലുള്ള ഡെക്കറേഷൻ പർദ്ദകളും, ഡെക്കറേഷൻ പിടിപ്പിച്ച നല്ല കളറ് കളറായ പർദ്ദകളൊക്കെ, അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ പെണ്ണിന് എന്താണ്? നിഷിദ്ധമാണ്. അതുകൊണ്ടാണ് പർദ്ദ കറുപ്പാകണമെന്ന നിബന്ധന പണ്ഡിതന്മാർ വെച്ചിട്ടുള്ളത്. പർദ്ദക്ക് ചില നിബന്ധനകളുണ്ട്, അതിൽപ്പെട്ടൊരു നിബന്ധനയാണ് പർദ്ദ കറുപ്പാകണം. എന്തുകൊണ്ട്? പെണ്ണിന്റെ അലങ്കാരം കൂടുതൽ പെട്ടെന്ന് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ പെണ്ണിന്റെ സുരക്ഷിതത്വമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പുരുഷന്റെ വസ്ത്രവും പെണ്ണിന്റെ വസ്ത്രവും
ഇസ്ലാം പഠിപ്പിച്ചത് ഈ രൂപത്തിലാണ്. മെറിയാനയ്ക്ക് താഴെ പുരുഷന്റെ വസ്ത്രമിറങ്ങിയാൽ അവന്റെ സ്ഥാനം ഫിന്നാർ, നരകത്തിലെയാണ്. പെണ്ണിന്റെ വസ്ത്രത്തിന്റെ രൂപവും പറഞ്ഞു. ഇത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്ക സഹോദരന്മാർ. എന്റെ സുഹൃത്തുക്കൾ പിന്നെ കുട്ടികളോട് മുടി വെട്ടുമ്പോൾ റസൂലുള്ള പഠിപ്പിച്ച പോലെ വെട്ടുക, ഈ ശൈലിയിൽ ഇങ്ങനെ വട്ടത്തിൽ ചുരണ്ടി വെക്കുന്നത് അത് നമ്മുടെ സംസ്കാരത്തിൽ പെട്ടതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ശൈലിയാണ് എന്നുകൂടി കൂട്ടത്തിൽ ഉണർത്തുകയാണ്. ബാക്കി കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.